നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒന്ന് തന്നെയാണ്. മീൻസ് ഗവൺമെൻറ് പോലും അഡ്വർടൈസ് ചെയ്യണ കാര്യമാണ് ഹോമിയോപ്പതി. അപ്പോൾ ലളിതമായിട്ട് ഹോമിയോപ്പതിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞ ഒരു 3 ഫാക്ടേഴ്സിൻ്റെ അൺസ്റ്റേബിൾ സ്റ്റേറ്റാണ് ആയുർവേദത്തിൽ രോഗത്തിന് കാരണമെന്ന് പറഞ്ഞു. അതേപോലെ ഹോമിയോപ്പതിയിൽ എങ്ങനെ ജനറലായിട്ട് എങ്ങനെയാണ് സിംപിൾ ഒന്ന് ലളിതമായിട്ട് പറഞ്ഞത് നന്നായിരുന്നു. ഹോമിയോപ്പതി ആക്ച്വലി ഒരു ഇന്ന് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ആയുഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ആയുഷിൻ്റെ എച്ച് ഹോമിയോപ്പതിയാണ്. അത് പലരും നമ്മുടെ നാടിൻ്റെ എന്തോ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ജർമ്മൻ ആയിട്ടുള്ള ഒരു ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഈ ഹോമിയോപ്പതി എങ്ങനെയാണ് അന്ധവിശ്വാസമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഇതര വൈദ്യങ്ങളെ പോലെയും തന്നെ, എല്ലാ സ്യൂഡോ മെഡിസിൻസിനെ പോലെ തന്നെ, ഇതിന് കുറച്ച് സെറ്റ് ഓഫ് ഫോൾസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. മനുഷ്യന് എങ്ങനെയാണ് രോഗം വരുന്നതെന്നും അതുപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ചും. അപ്പോൾ ബേസിക്കലി ഞാൻ അതിൽ രോഗം വരുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് പറയാൻ താല്പര്യവും ആൾക്കാരെ അറിയേണ്ടതെന്ന് ഞാൻ കരുതുന്നതുമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അത് അവരുടെ മെഡിസിനകത്തുള്ള ഒരു ഡൈല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഉദാഹരണത്തിന്, ഈ കുപ്പിയിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ ഒരു വിഷം കലക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളിത് കുടിക്കുമോ? ഇല്ലല്ലോ, നിങ്ങളിത് കുടിക്കില്ല. ഇനി ഈ കുപ്പിക്കകത്ത് അങ്ങനെ ഒരു വിഷം കലക്കി വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് കൊണ്ടുവന്നൊരു വാഷ് ബേസിനിൽ ഒഴിക്കുന്നു. നിങ്ങൾ ഒരു തവണ നന്നായിട്ട് വെള്ളം നിറച്ച് നന്നായിട്ട് കുലുക്കിയൊക്കെ കഴുകുന്നു. ഓക്കെ, അത് കളയുന്നു. വീണ്ടും ഇതിനകത്ത് ഫുൾ വെള്ളം നിറയ്ക്കുന്നു, നന്നായിട്ട് കുലുക്കി കളയുന്നു. മൂന്നാമതും കുലുക്കുന്നു, കളയുന്നു. നാലാമതും അങ്ങനെ ചെയ്യുന്നു. അതായത് ഓരോ തവണ നിങ്ങൾ ഈ കുപ്പി നന്നായിട്ട് വൃത്തിയായി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. 100-ാമത്തെ തവണ ഇതിനകത്ത് വെള്ളം നിറച്ചു, എന്നിട്ട് നിങ്ങളത് കുടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയില്ലെങ്കിലും ഒരു നല്ലൊരു ശതമാനം പറയും കുടിക്കാം, കാരണം ഇതിനകത്തുള്ള വിഷം എല്ലാം കഴുകി കളഞ്ഞല്ലോ. ഇതിനകത്തുള്ള എല്ലാ വിഷങ്ങളും പോയി കഴിഞ്ഞാലും ഇത് ഞാൻ കുടിച്ചാൽ മരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഹോമിയോപ്പതി. ഇതാണ് ഹോമിയോപ്പതിയുടെ യഥാർത്ഥ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു രോഗം മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഒരു മെഡിസിൻ്റെ തന്മാത്ര വേണമല്ലോ, അല്ലേ? അതിനകത്ത് സംശയമില്ല. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഡോസ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ആ തന്മാത്ര ശരീരത്തിനകത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഹോമിയോപ്പതിക്കല്ല ആ മരുന്നിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഈ മരുന്നിനെ ഡൈലൂട്ട് ചെയ്യുമ്പോഴേക്കും, അതായത് നേർപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും അതിൻ്റെ പവർ കൂടും എന്നാണ് ഹോമിയോപ്പതിയുടെ അതിവിചിത്രമായിട്ടുള്ള ഒരു സിദ്ധാന്തം. അല്ല, ഏറ്റവും രസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +1 +2 ഇതിനെക്കുറിച്ച് ഭയങ്കര വലിയ കാൽക്കുലേഷനൊക്കെ കെമിസ്ട്രിയിൽ ചെയ്ത്, കെമിസ്ട്രിയിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത പല എക്സ്പെരിമെൻറ്റുകളൊക്കെ, ലാബ് എക്സാമും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികൾ അവസാനം എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകും എന്നുള്ളതാണ്. 5 വർഷം ഇത് പഠിക്കും, 5 വർഷം ഇത് പഠിച്ചിട്ട് ജനങ്ങൾക്ക് ഇത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കും ഒക്കെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ഈ ഹോമിയോ മരുന്ന് കുടിച്ച് രോഗം മാറി എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 ഡൈലൂഷനൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അതിനകത്ത് പച്ചവെള്ളം മാത്രമേ ഉണ്ടോ. 2 തരത്തിലുള്ള സോൾവെൻ്റാണ് ഉപയോഗിക്കുന്നത്, വാട്ടർ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. ഒരു 10-12 ഡൈലൂഷനൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള തന്മാത്രയുടെ ഒരു തന്മാത്ര പോലും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് കുടിച്ച് രോഗം മാറുന്നു എന്ന് അവകാശപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കുടിച്ച് രോഗം മാറുമെങ്കിൽ പച്ചവെള്ളം കുടിച്ചാലും രോഗം മാറും, കാരണം അതിനകത്ത് പച്ചവെള്ളം മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ തന്മാത്രയൊന്നുമില്ലല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോളേജുകളുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്, എന്തുമാത്രം മറ്റ് മേഖലകളിൽ ഉപയോഗിക്കേണ്ട തലച്ചോറുള്ള പിള്ളേരെ ഈ അന്ധവിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരും അല്ലെങ്കിൽ മറ്റ് പിയേഴ്സിൻ്റെയൊക്കെ പ്രഷറ് കാരണവും ഇതിൽ പോയി ചാടി അവസാനം ഒരു അന്ധവിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു പോകുന്ന വളരെ കുറച്ച് കുട്ടികളുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യമാണ് കഷ്ടം. ചില ആൾക്കാർക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലായാലും ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട്. കാരണം അവരുടെ ഒരു ജീവിത മാർഗമാണല്ലോ. 5 വർഷം സമയം കളഞ്ഞു എന്ന് മാത്രമല്ല, അതിനൊരുപാട് സമ്പത്തും ചിലവാക്കി. അപ്പോൾ ഇതൊന്നും ഇട്ടേച്ചിട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീൽ കാണും, ഞാൻ ഈ ചെയ്യുന്നത് ഒരു ഇമോറൽ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ, എൻ്റെ യുക്തിക്കോ അല്ലെങ്കിൽ ധാർമ്മികതയ്ക്കോ ചേരാത്ത, ഒരിക്കലും ഒരു മെഡിക്കൽ പ്രൊഫഷനോ ഡോക്ടറിനോ ചേരാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗം മാറാത്ത ഒരു ഔഷധമാണ് ഞാൻ രോഗികൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. പിന്നെ അതാണ് സാധാരണ ഹാനിമാൻ പറയുന്ന മരുന്നുകൾ. പക്ഷേ ഇന്നത്തെ ഹോമിയോപ്പതിക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് വേറെയും ചില മോളിക്യൂൾസുകളൊക്കെ വരാറുണ്ട്. ആ മോളിക്യൂൾസ് ശരീരത്തിനകത്തേക്ക് പോവുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇവിടെ കോവിഡ് വന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം ആഴ്സനിക് ആൽബം 30 എന്ന് പറയുന്ന ഒരു മരുന്ന് സർക്കാർ കൊടുത്തിരുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും. അത് ആഴ്സനിക്കം എന്ന് പറയുന്ന വളരെ
ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹെവി മെറ്റൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ് ഈ. അങ്ങനെയാണ് ആഴ്സനിക് ആൽബം ക്ലാസിക്കൽ ഹോമിയോപ്പതിക്കകത്ത് പറയുന്നത്. ഡിസോൾവ് ചെയ്ത് അവസാനം ആഴ്സനിക് അതിനകത്ത് ഇല്ലാതാവും. ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അത് പച്ചവളമായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് ആഴ്സനിക് ഇട്ടിട്ട് ഇത് ഡിസോൾവ് ഡൈലൂട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ആഴ്സനിക് ഉണ്ടാവും. ആഴ്സനിക് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിസണിങ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കെമിക്കലാണ്. നല്ല ശതമാനവും മരണത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡൾട്ടറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹാനിമാൻ പറഞ്ഞ മണ്ടത്തരങ്ങൾ വേറെ, അതുകൂടാതെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം ഇതിനകത്ത് ധാരാളം തരത്തിലുള്ള അഡൾട്ടറേഷൻ ഉണ്ടാവാറുണ്ട്. അത് തീർച്ചയായിട്ടും ശവപ്പെട്ടി എവിടെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുകയും ചെയ്യും.